ബിൽക്കിസ് ബാനു കേസിലെ 2024 ജനുവരി 8 വിധിക്കെതിരെ ഗുജറാത്ത് സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരിക്കുകയാണ്. 11 പ്രതികളുടെ മോചനം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളെ തുടർന്നാണ് ഹർജികൾ സമർപ്പിച്ചത്. വിഷയത്തിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന അപേക്ഷയും സുപ്രീം കോടതി തള്ളി. ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ഒത്തുകളിച്ചുവെന്ന സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് ഗുരുതരമായ മുൻവിധി ഉണ്ടാക്കിയെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. ബിൽക്കിസ് ബാനു ക്രൂരതയിലും 7 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കേസിലും 11 പ്രതികൾക്ക് നൽകിയ പൊതുമാപ്പ് റദ്ദാക്കിക്കൊണ്ട് ഗുജറാത്ത് സംസ്ഥാനത്തിനെതിരെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് വലിയ ഒരു ചർച്ചയായിരുന്നു. BJP സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു അന്ന് സുപ്രീം കോടതി നൽകിയത്. അതേ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത്. റിവ്യൂ പെറ്റീഷനും കുറ്റമറ്റ ഉത്തരവും അതിനോട് ചേർത്തുള്ള രേഖകളും ശ്രദ്ധാപൂർവം പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ തൃപ്തരാണ്. അതിനാൽ പുനഃപരിശോധനാ ഹർജി തള്ളുന്നു എന്നുള്ള വാചകമാണ് ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ഹീനവുമായ കുറ്റകൃത്യത്തിനായിരുന്നു രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഇരയാക്കപ്പെട്ട വനിതയ്ക്ക് ഉന്നത നീതിപീഠത്തിലൂടെ നീതി ലഭിച്ചത് രാജ്യത്തെ വനിതകളെ ഒന്നടങ്കം സന്തോഷിപ്പിക്കുന്ന മുഹൂർത്തമായി മാറിയിരുന്നു. 5 മാസം ഗർഭിണിയായ ഒരു 21-കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കുക, അവരുടെ 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഉൾപ്പെടെ 7 കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുക, ഗുജറാത്ത് വംശഹത്യയുടെ മറവിൽ നടന്ന ഈ ഹീന കൃത്യം ചെയ്തവരെയാണ് കോടതി വിധിച്ച ശിക്ഷാ കാലയളവ് തീരും മുന്നേ ഗുജറാത്ത് സർക്കാർ മോചിപ്പിക്കാൻ ധൈര്യം കാണിച്ചത്. അതാണ് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത്. എന്നാൽ സുപ്രീം കോടതി വിധി സർക്കാരിനെ മോശമാക്കി എന്ന് കാണിച്ചായിരുന്നു സർക്കാർ മുന്നോട്ട് നീങ്ങിയത്. ആ സർക്കാരിന് ഇപ്പോൾ വീണ്ടും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ് സുപ്രീം കോടതി ഉണ്ടാക്കിയിരിക്കുന്നത്.